നമസ്കാരം. ഞാനിപ്പോൾ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന വേദിക്ക് പുറത്താണ്. എൻ്റെ കൂടെയുള്ളത് സുകന്യാകൃഷ്ണയാണ്. സുകന്യാകൃഷ്ണ ഒരു ട്രാൻസ് വുമണാണ്. സുകന്യാകൃഷ്ണ ഒരു ഐ ഐ ടി സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് ഐ ഐ ടി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഒരു ഐ ടി ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പം റിസർച്ചറാണ്. ഈ ഈ വേദിയിൽ ഇപ്പം ഹിന്ദു യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു, എന്തു തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ ആ വിഷയം വേദിയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇത്തരമൊരു വേദി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല സംഘാടകർ അത്തരമൊരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. കാര്യം പൊതുവേ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചുകളും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും മാത്രമാണ് എല്ലാവരും നമുക്ക്. ഞാനത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണെന്നും ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന എന്താ രീതി. അത് പറയുമ്പോഴാണ് നമ്മുടെ മലയാളികൾ ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലേ? ശരിക്കും ഉണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റിദ്ധാരണകൾ എന്ന് മാത്രമല്ല, ഒരു സമൂഹം എന്നുള്ള നിലയിൽ സാംസ്കാരികമായിട്ട് നമ്മൾ ഒരുപാട് വീമ്പ് പറയുമെങ്കിലും ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ വളരെ ബോധരഹിതരാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു അസൗകര്യമാണ്. എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ എനിക്കെതിരെ നിൽക്കുന്ന ആൾ അയാളുടെ ജെൻഡർ എന്താണെന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അയാളുടെ രീതികൾ എന്താണ്, എവിടെ താമസിക്കുന്നു, അയാളുടെ മുടി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ കഴിഞ്ഞ ഞാനതൊരു ഒരു ഡീറ്റെയിൽഡായിട്ടൊരു ആർട്ടിക്കിൾ പോലെ എഴുതുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് മെനഞ്ഞെന്ന് രാത്രിയാണ് യാത്ര തിരിക്കുന്നത്. തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്, ഐ ടി ഫീൽഡിൽ തന്നെയാണ്, നമ്മളുടെ ഒരു സംഘടനയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഞാൻ നമ്മളുടെ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 9 മണിയോടെയാണ് ഞാൻ ബസ് സ്റ്റാൻഡിലെത്തുന്നത്. 9:30 ബസ്സാണ്. അപ്പം ബസ് കുറച്ച് നേരത്തെ വന്നു, ഞാൻ ബസ്സിൽ കയറി. അവിടം തൊട്ട് ഇങ്ങോട്ട് ഈ തിരുവനന്തപുരത്ത് എത്തുന്നവരെ വളരെയധികം മോശം അനുഭവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയ ശേഷവും ഉണ്ടായിരുന്നു. ബസ് ജീവനക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ ബസ് ജീവനക്കാരൻ എന്നെ വളരെ രൂക്ഷമായിട്ടൊരു നോട്ടം ഉണ്ടായിരുന്നു. എന്തിന് നിങ്ങൾക്ക് വേറെ ബസ്സിൽ കയറിക്കൂടി എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവത്തിലുള്ള സംസാരമായിരുന്നു. അതും തന്നെയാണ് അങ്ങനെ ചോദിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളാണോ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾ? അപ്പോൾ അതെ ഞാനാണ്. നിങ്ങളുടെ പേര് തന്നെയാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്? ഞാൻ പറഞ്ഞു അതെ എൻ്റെ പേര് തന്നെയാണ്. പക്ഷേ ഇതിൽ സുകന്യ എന്നാണല്ലോ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ പേര്, ഐ ഡി കാർഡ് കാണിക്കൂ. ഇങ്ങനെയൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഐ ഡി കാർഡ് കാണിച്ചു. അപ്പം ഞാൻ ബസ്സിൽ കയറിയ ശേഷവും അയാൾ വളരെ ഒരു നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു തുറിച്ചു നോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ തിരുവനന്തപുരം എത്തുന്നവരെ വളരെയധികം അസൗകര്യങ്ങളായിരുന്നു അവിടെ ഫേസ് ചെയ്യേണ്ടിരുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ ശല്യം ഉണ്ടാക്കേണ്ട അത്രയും യാത്രക്കാരുള്ളതല്ലേ എന്ന് ഓർത്ത് നമ്മളൊരു മിതത്വം പാലിക്കുമ്പോൾ പോലും നമ്മൾക്ക് നേരെ നിങ്ങൾ നിന്ന് മിണ്ടാതിരിക്കുന്നത്, നീ എന്തെങ്കിലും പ്രതികരിക്കൂ എന്നുള്ള രീതിയിൽ കടന്ന് ആക്രമിക്കുന്ന പോലെയൊക്കെ പല പെരുമാറ്റങ്ങളും ഉണ്ടായി. അതിനുശേഷം ഇവിടെ വന്നപ്പം പോലും ഞാൻ തൃശ്ശൂർ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പം രാവിലെ 4:45 ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിനുശേഷം ഞാൻ ഈ ബുക്ക് റൂം ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ അവിടെ ലോക്ക്ഡാണ്, ഗേറ്റ് ലോക്ക്ഡാണ്. ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ ലോബിയുടെ നമ്പറിൽ വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല. അപ്പം പുറത്ത് ഗേറ്റിൽ ഞാൻ ഇങ്ങനെ തട്ടുന്നുണ്ട്. ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റ് അവിടെ അവിടെ ഒരു കെയർടേക്കറാണെന്ന് തോന്നുന്നു. അയാൾ വരുന്നു, അയാൾ വന്നിട്ട് എന്താണ് എന്നുള്ളൊരു ഭാവത്തിലൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇതേ ബസ്സിൽ നേരിടേണ്ടി വന്ന ഒരു ഒരു രൂക്ഷമായിട്ടുള്ള നോട്ടവും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഓയോയിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ ഒന്നും പറയേണ്ട അകത്തേക്ക് പോകുന്നു. ഫോൺ ചെയ്യുന്നൊക്കെ എനിക്ക് കാണാം, ആരെയോ ഫോൺ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് താക്കോലൊക്കെ എടുത്തിട്ട് വന്ന് ഇത് തുറക്കണു, ഗേറ്റ് തുറക്കുന്നു. ഗേറ്റ് തുറന്ന ശേഷം ഇതുപോലെ തന്നെ നമ്മളെ രൂക്ഷമായിട്ട് നോക്കി നോക്കി വളരെ അൺകംഫർട്ടബിളായിട്ട് റിസപ്ഷനിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ നിന്ന് റൂം പോകുമ്പോൾ പോലും ഇയാൾ വളരെ മോശമായിട്ടുള്ളൊരു റൂം. ഞാൻ നല്ലൊരു റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പക്ഷേ എന്നാൽ പോലും അവിടുത്തെ ഒരു പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ളൊരു റൂം അതായിരിക്കും, അങ്ങനെ തോന്നുന്നു എനിക്ക്. എനിക്ക് ഉറപ്പില്ല, അതോ പൊതുവെ അങ്ങനെയാണോ എന്നും അറിയില്ല. പക്ഷേ വളരെ മോശമായിട്ടുള്ളൊരു റൂം കാണിക്കുന്നു അവിടെ. ഞാൻ പറഞ്ഞു
റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്തത്? ഓയോ വഴി? ഓയോ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെ ചെന്നു, ഞാൻ റൂമിൽ ബാഗ് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ പിക്ക് ചെയ്തിട്ട് ആൾക്ക് വേറൊരു സ്ഥലത്താണ് അക്കോമഡേഷൻ പറഞ്ഞിട്ടുള്ളത്, അവിടേക്ക് ഒന്ന് ആക്കാമോ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നമ്മുടെ സംഘാടകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം വരുന്ന ആൾക്ക് സ്ഥലമൊന്നും അത്ര പരിചയം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല, ഞാൻ റൂം ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗ് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി. ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു, ഒലയിലൊരു ക്യാബ് ബുക്ക് ചെയ്തു. അപ്പോൾ ക്യാബ് വന്നു. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇതേ റിസപ്ഷനിസ്റ്റ് നമ്മളെ വളരെ മോശമായിട്ട് വീണ്ടും തുറച്ച് നോക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ് റൂമിൽ നിങ്ങളെ മാത്രമേ അലവിടായിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചുകൊണ്ട് വരരുത്, ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സീ, ഞാൻ ഒറ്റ എൻ്റെ പേര് മാത്രമാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്, ബുക്ക് ചെയ്യുമ്പോഴും ഞാൻ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്ന മറ്റൊരാളെ വിളിച്ചുകൊണ്ട് വരാനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാർ പൊതുവെ അങ്ങനെയല്ലേ എന്നാണ് അയാൾ എടുത്ത വാക്കിൽ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ആൾക്കാരോ? എന്താണ് നിങ്ങൾ ആ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത്? ഞാൻ റോഡിലൊക്കെ കാണാറുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് സംസാരം. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് പിന്നെ അവിടെ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളും മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പഴയ ആ കാലത്തുണ്ടായിരുന്നേക്കാളും ഒരുപാട് മലയാളി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിലും സത്യത്തിൽ മലയാളി ആ അത്ര വലുതായിട്ടൊന്നും മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? മാറ്റമുണ്ട്, മാറ്റമില്ല എന്നല്ല. ഒരു പക്ഷേ 5 വർഷം മുമ്പ് അനുഭവിച്ച അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം വലിയ മാറ്റം തന്നെയുണ്ട്. അത് നമുക്ക് അതിലാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും കാണുന്നതും. കാര്യം ആ മാറ്റം ഗുണകരമാണ്, അത് തുടരുന്നതും നല്ലത് തന്നെയാണ്. പതിയെ പതിയെ ഒരു സമൂഹവും ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ മാറില്ലല്ലോ, സമയമെടുക്കും. പക്ഷേ എന്നാൽ പോലും ഒരു നമ്മൾ മറ്റൊരാളെ കൂടി ഒരു പെരുമാറുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ പാലിക്കേണ്ട ഒരു മിതത്വം അത് പാലിക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് അങ്ങനെ മര്യാദ പാലിക്കേണ്ട ഒരു ആവശ്യകതയേ ഇല്ല എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട് പലയിടത്തും. അത് അപകടകരമാണ്. മാറ്റം പക്ഷേ ഒരു നല്ല പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് തോന്നലുണ്ട്. ചോദിക്കട്ടെ, ഇപ്പം ഈ ഓയോ വഴിയാണ് ബുക്ക് ചെയ്തത്, അപ്പം ഇത് മോശം അനുഭവമാണ് ആ റൂം എടുക്കാൻ പോയപ്പോൾ കിട്ടിയത്. ഇതിനെപ്പറ്റി ഓയോയ്ക്ക് കംപ്ലയിൻ്റ് ചെയ്തിരുന്നു? ഓയോയ്ക്ക് കംപ്ലയിൻ്റ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടി ഓണറുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പർട്ടി ഓണറും ഇതുപോലെ തന്നെ അയാൾ പറയണമെന്ന് വെച്ചാൽ അതിലൊരു തെറ്റ് അയാൾ കാണുന്നില്ല, അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വേറെ ആരോടും ചോദിക്കാറില്ലല്ലോ ഇങ്ങനെ. അതെ, ഞാനത് ചോദിച്ചു, നിങ്ങളങ്ങനെ എല്ലാവരോടും ചോദിക്കുമോ അങ്ങനെ പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അങ്ങനെ എല്ലാവരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സംശയം തോന്നുന്നവരോട് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സംശയം തോന്നിയത്? എന്നെ കണ്ടാൽ ഒരു ഭീകരത നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടാവില്ല, ഒരു ട്രിഗർ വേണമല്ലോ. ഞാൻ ചോദിച്ചു അതെന്താണ്, അതെന്താണ് നിങ്ങളെ അങ്ങനെ ചോദിക്കാൻ ട്രിഗർ ചെയ്യുന്നത്? അപ്പം അയാളുടെ പ്രശ്നം കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ഒന്നുകിൽ അവിടെ ഒരു സീൻ ഉണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം. ഞാൻ പിന്നെ വിചാരിച്ചു, രാവിലെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിന് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒയോലി വിളിച്ചു, കംപ്ലയിൻ്റ് ചെയ്തു, ഞാൻ വെക്കേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. മറ്റൊരു റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അടുത്തേക്ക് 2 ദിവസമായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു, അവരൊരു ദിവസത്തേക്ക് റീഫണ്ട് ചെയ്തു, ഒരു ദിവസത്തേക്ക് വേറൊരെണ്ണം ബുക്ക് ചെയ്തു. പക്ഷേ ഞാനത് എടുത്തില്ല. ഞങ്ങൾ സുഹൃത്തുക്കളിലും എല്ലാവരും കൂടെ പിന്നെ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, അവിടെ പിന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതൊരു സാഹചര്യം, രാവിലെ തിരുവനന്തപുരത്ത് എത്തി അല്ലെങ്കിൽ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്. പക്ഷേ വേദിയിലേക്ക് എത്തിയ ശേഷം ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു റിയാക്ഷനാണ്. എല്ലാവരും വളരെയധികം അംഗീകാരത്തോടു കൂടിയും വളരെയധികം ഇൻക്ലൂസീവായിട്ടുള്ള പെരുമാറ്റവും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമായിരുന്നു. മാത്രമല്ല വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓഡിയൻസിനെ കിട്ടി. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അപ്പം അത് കഴിഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു, അഭിനന്ദിച്ചു, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളിട്ടു. അപ്പോൾ അത് അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളെ നമ്മളുടെ പ്രസ്ഥാനത്തിൽ ഉള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ വളരെ മോശം ആൾക്കാരെന്ന് മാത്രം ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ആ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്തതും തിരികെ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഫേസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ ആർക്കാണ് തെറ്റുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം തന്നെ തെറ്റാണെന്നൊരു തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം പല കാര്യങ്ങളും നമ്മളിപ്പോൾ പാലിച്ചു പോകുന്ന ആ ഒരു പൊതുബോധം ശരിയായ ദിശയിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മളുടെ പ്രസ്ഥാനത്തിൽ പെടുന്ന ആരിൽ നിന്നും മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുരോഗമനവാദം പറയുന്ന പല ആൾക്കാരും
പകൽ പുരോഗമനവാദം പറഞ്ഞിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നതും കണ്ടിട്ടുണ്ട്. ഈ പുരോഗമനവാദം എന്ന് പറയുമ്പോൾ പ്രത്യേകം ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ ഇവിടെയുള്ള ഇടതുപക്ഷ ലിബറലുകൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ്, അവരെയാണ് ഉദ്ദേശിച്ചത്? അവരെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ അവരെ മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കേണ്ടതെന്ന് കരുതിയായിരുന്നു, എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നിപ്പം നമ്മൾ, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ മാർച്ചിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം പൊതുവേ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ നോക്കിക്കാണുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതൊരു പ്രീണന ഭരണം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് എത്രത്തോളം മൂടി വെക്കാൻ പറ്റുന്നു, എൻ്റെ അഭിപ്രായം പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉളുപ്പ് എന്ന് പറയും, അതില്ലാത്തൊരു ഭരണമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇവിടെ ഇപ്പം പി സി ജോർജിനെ കസ്റ്റഡിയിലെടുക്കുന്നത് നമ്മൾ കണ്ടു. രാവിലെ വെളുപ്പിന് 5 മണിക്ക് പോയിട്ട് ഒരു മനുഷ്യനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ പോലീസ് പെരുമാറുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ ഖാസയുടെ കെവിൻ പീറ്റർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ തലേന്ന് ഒരു മുസ്ലിം മതപണ്ഡിതൻ യേശുദേവനെ പിഴച്ചുണ്ടായ സന്തതി എന്ന് പറയുന്നിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 1 May, 5 മാസം ആവുന്നു. ഈ 5 മാസത്തിനിടയ്ക്ക് ഒരു തവണ നോട്ടീസ് അയച്ചയാളെ വിളിപ്പിക്കാൻ പോലും ഇവിടുത്തെ പോലീസിന് പറ്റണില്ല, അതിന് താല്പര്യം കാണിക്കുന്നില്ല. ഇവിടെ ഒരുത്തൻ ബാസിത്ത് എന്ന് പറയുന്ന ഒരുത്തൻ സ്റ്റേജിൽ കയറി ഇന്ന് പ്രസംഗിക്കുന്നു, ഇന്ന ഇന്ന ആൾക്കാരെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, കൃത്യസമയത്ത് കൊല്ലും. ഇന്നുവരെ അവനെ നോട്ടീസ് അയച്ചതായിട്ടോ അവനെ വിളിച്ച് അന്വേഷിച്ചതായിട്ടോ അറിയില്ല. PFI പറയുന്നു ഞങ്ങൾക്ക് കൊല്ലേണ്ടവരുടെ ലിസ്റ്റുണ്ട്. അവർക്കും എതിരെ ഇത്രയും തിടുക്കത്തിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു PC ജോർജ് ഹിന്ദു മഹാസമ്മേളനം പോലെ ഒരു വേദിയിൽ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അടിയന്തിരമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട, കസ്റ്റഡിയിലെടുക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോകുന്നു. സംഘടനയിൽ പ്രവർത്തനമൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, ആരെ ബോധിപ്പിക്കാൻ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരിക്കുന്നത്? അത് വളരെ മോശമായിട്ട് നാണമില്ലാത്ത ഒരു ഭരണമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു സാധാരണക്കാരിയുടെ വാക്കുകളായിട്ട് മാത്രം കണ്ടാൽ മതി, പക്ഷേ അതാണ് ഓരോ സാധാരണക്കാരൻ്റെയും വികാരം. അതായിരിക്കും ഇപ്പം കിടന്നുറങ്ങുന്നവനെ വിളിച്ചോണത്തി കുറ്റിയടിക്കുക, എന്തൊക്കെയോ കലാപരിപാടികളാണ്. എന്തായാലും ഹിന്ദു മഹാസമ്മേളനത്തിൽ വന്നു, ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഇന്നും ഇന്ന് ഇനി സെഷൻ ഉണ്ടോ? ഇന്ന് സെഷൻ ഇല്ല, ഞാൻ ആക്റ്റീവായിട്ട് എല്ലാ സെഷനിലും പങ്കെടുക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നു, എന്താണ് സുകന്യയ്ക്ക് ഈ ഈ സമ്മേളനവും ഇതുകൊണ്ട് ഉണ്ടായ ഒരു ഒരു മാറ്റവും, സുകന്യയുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അറിഞ്ഞാൽ? എനിക്കങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സംസാരിക്കാറുള്ള ആളുകളെയൊക്കെ നേരിൽ കാണാൻ പറ്റി, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഹിന്ദു യൂത്ത് കോൺക്ലേവിനെ കുറിച്ചാണ്. ഒരുപാട് പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേദി നൽകാനായിട്ട് സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. അത് വിവിധ മേഖലകളിൽ നിന്നും അർഹിക്കുന്നവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവേ ഇത്തരത്തിലുള്ള വേദികൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിഭകളെ കണ്ടെത്താനോ അവർക്കൊരു സ്പേസ് കൊടുക്കാനോ, ആ കൊടുക്കുന്ന സ്പേസ് എത്രത്തോളം ബെറ്റർ ആക്കാം, എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് അതിനകത്ത് പാലിക്കാം എന്നൊന്നും ആരും നോക്കാറില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ അതിനകത്തൊരു 10 മിനിറ്റ് ഒരു സ്ലോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രഗത്ഭ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ചും ഒരു പ്രഗത്ഭരായിട്ടുള്ളൊരു വ്യക്തി ഈ പുതു പ്രതിഭകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇത്തരത്തിലൊരു കോമ്പിനേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സംഘാടകർ എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത്തരം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റി. പിന്നെ ഒരു ഒരു കൂട്ടായ്മ ഇവിടെ എല്ലാ കാര്യത്തിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യത്തിലും ഓരോ കൂട്ടായ്മയുള്ളതായിട്ടും ആ ഒരു കൂട്ടായ്മയുടെ ഒരു പോസിറ്റിവിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ വന്നു 2 ദിവസം ഇത്രയും സന്തോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സൗഹൃദം എൻജോയ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.
അതുതന്നെയാണ് ഞാൻ ചോദിച്ച മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവസാന നിമിഷം വരെ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ആ സാഹചര്യമാണ്. കുറച്ച് ജോലി തിരക്കുകളുമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പം എനിക്ക് അവസാന നിമിഷം പങ്കെടുക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയനെ. അത് തീർച്ചയാണ്. എന്തായാലും വളരെ നന്ദി.